ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുറേ പേരിങ്ങനെ ചോദിച്ച് നമ്മുടെ മുയലിനെ ഒന്ന് കാണിച്ചു തരണേ, കുഞ്ഞുങ്ങളായ മുയലിൻ്റെ വീഡിയോ ഇടുന്നില്ലേ, എന്താണ് അങ്ങനെ കുറേ പേരിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളാ മുയലിൻ്റെ വീഡിയോ ആണ്. കുറേ കുഞ്ഞുങ്ങളായി കിടപ്പുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ അങ്കോറ ഫസ്റ്റ് കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാധാ മുയലിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങൾ. അത് ഇവർ ഏകദേശം ഒരു അഞ്ചുപേരുണ്ടെന്നാണ്. ഓക്കെ, അത് അഞ്ചുപേരുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മൾ അങ്കോറയിലെ കുഞ്ഞുങ്ങളാണ്, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അവരൊരു ആറ് പേരുണ്ട്. ഇതാണ് നമ്മളെ തള്ള. അപ്പോൾ നമ്മളെ ഈ ഇതിനെ നമ്മൾ ഈ ഫീമെയിലിനെ നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവളെ രോമം കട്ട് ചെയ്യുന്ന നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുറത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുമാതിരി കുളമായിട്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങളും അവന്മാർ ഭയങ്കര ചാട്ടോ ഓട്ടമൊക്കെയാണ്. അപ്പോൾ മൊത്തം ഇത് കുളമായി കിടക്കുകയാണ് പുറമൊക്കെ മൊത്തം. പിന്നെ ഇവന്മാർ നല്ല സൈലൻ്റാണ്, പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അവന്മാർ ഭയങ്കര സൈലൻ്റായിട്ട് കിടന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു ഫുൾ ബ്ലാക്കുണ്ട്, ഫുൾ ബ്ലാക്കുണ്ട്. പിന്നെ ഒരു ചാര, പിന്നെ രണ്ട് കളർ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയത്, പ്യുവർ വൈറ്റും പിന്നെ ഒരു ബ്ലാക്കും. പിന്നെ ഫീമെയിൽ എന്ന് പറഞ്ഞ തള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്, ബ്ലാക്ക് തള്ളയാണ്. അതെ, ഇതാണ് നമ്മുടെ മെയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ വെളിയിറക്കി കാണിച്ചു തരാം. അങ്കോറ കുഞ്ഞ് ഇതും തമ്മിൽ ഒരു നല്ല വ്യത്യാസമുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് അവർ ഇപ്പം വലുതായിട്ട് അറിയത്തില്ലെങ്കിലും, പക്ഷേ അവരെ ഹെഡ് എന്ന് പറഞ്ഞാൽ അങ്കോറ ബേബീസിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ സ്കോർ ഷേപ്പ് ഹെഡാണ് അവരാണ്. ഹെഡ് കണ്ടോ, അവർ നല്ല ഉന്തിയ തലയാണൊക്കെ, നല്ല സ്കോർ ഷേപ്പ് ഹെഡാണ്. പക്ഷെ ഇവർക്കുള്ള അത്ര വലിയ സ്കോർ അല്ലെങ്കിലും ഒരു കണ്ടോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവർ രണ്ടുപേരെ എടുത്ത് വെളി വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ അങ്കൂറിൻ്റെ മെയിലാണ് കേട്ടോ, അതിൻ്റെ ഫാദറാണ്, ഈ ഇപ്പം കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഫാദറാണ്. അപ്പോൾ ഇവൻ്റെ രോമം ഞാൻ കട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാത്തിനെയും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കളറും ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം എല്ലാവരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കുഞ്ഞുങ്ങൾ തമ്മിലേ, പിന്നെ വലിയ പ്രശ്നമാകും. കാരണം എല്ലാം ഒരേ കണക്ക് ഇരിക്കുന്നതുകൊണ്ട്, വൈറ്റൊക്കെ എല്ലാം ഒരേ കണക്ക് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പല കൂട്ടിന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറി സാധ്യതയുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം ഉള്ള കളറെല്ലാം എടുത്തിട്ടുണ്ട്. അതായത് ഇത് നല്ലൊരു കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ. ചാര, ഈ ഒരു ചാര എനിക്ക് ഭയങ്കര ഇഷ്ടം. മെയിൽ നമുക്ക് ഈ ഒരു കളറായിരുന്നു എൻ്റെ മെയിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്കോറയാണ്, അങ്കോറയിലെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവരും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ഹെഡ് ആണെന്ന് തന്നെ അറിയാം. അതായത് ഇവർക്ക് നല്ല ഒരു ബോക്സ് ഷേപ്പിലുള്ള ഹെഡാണ് ഇവർക്കുള്ള. മറ്റൊരെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിൻ ലൈൻ ഹെഡാണ്, അത് നമ്മളെ സാധാ മുയലിൻ്റെ ഒരു ഹെഡാണ്. അത് വലുതായി വരുന്നവരും അങ്ങനെയാണ്, ഈ ആ ഒരു ഷേപ്പായിരിക്കും. സാധാ ഒരു ഷേപ്പാണൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ബോക്സ് ഹെഡാണ്. കണ്ട കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളെ ബ്ലാക്ക്, ഇത് നമ്മളൊരു ഫുൾ ബ്ലാക്കായിട്ടുള്ള കുഞ്ഞാണ്. ഫുൾ ബ്ലാക്കല്ല, അതിൻ്റെ വായിൻ്റെ അവിടെ ചെറിയൊരു കളറുണ്ടായിരുന്നു. ആ മൂക്കിൻ്റെ അവിടെ, അതിനുള്ള മൂക്കിൻ്റെ അവിടെ ചെറിയൊരു കളറുണ്ട്. ഫുൾ ബ്ലാക്കല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ബ്ലാക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മൾ നോക്കിയത്, ഡിഫറൻസ് ഉണ്ട്. ഒരു അങ്കോറയിലെ കുഞ്ഞും സാധാ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് അങ്കോറയാണ്, പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ സാധാ കുഞ്ഞാണ് ഡേറ്റ് വ്യത്യാസം. അതായത് ഒരാഴ്ച മുമ്പ് ജനിച്ച നമ്മുടെ സാധാ കുഞ്ഞ്, അങ്കോറ കുഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജനിച്ചിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, അതുകൊണ്ട് കണ്ടോ ഇപ്പോൾ സാധാ കുഞ്ഞിനെക്കാട്ടിയും സൈസ് ഉണ്ട് നമ്മൾ അങ്കോറ കുഞ്ഞിന്. അതായത് അതിന് സൈസ് വ്യത്യാസമായിരിക്കും, അവരെ മുഖവും എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ അവൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പിറം മൊത്തം അഴുക്കാണ്, ഭയങ്കര വികൃതിയാണ് കേട്ടോ. അവരെ പിറം നോക്കി ഫുൾ അഴുക്കാണ്. പക്ഷെ മറ്റവരെ പിറം നല്ല വൃത്തിയാണ്, കാരണം അത് ഭയങ്കര ഇത് തന്നെ. കാരണം രോമം ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇവന്മാർ ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെയാണ്. മറ്റവന്മാർ ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര വൃത്തിക്കാരന്മാരാണ്. അങ്കോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഓട്ടക്കാരന്മാരാണ്. അങ്ങനെ ഇപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മുയലുകളാണ് എൻ്റെ ഉള്ളത്. പിന്നെ നല്ല രസവും, കാണാൻ നല്ല രസമാണ്. മറ്റ് മുയലുകളെക്കാട്ടും കാണാൻ നല്ല രസമാണ് ഇവരെ. അതായത് നല്ലൊരു എടുക്കാൻ തോന്നും, എപ്പോഴായാലും ഒരു പഞ്ഞിക്കെട്ടണൊക്കെ ഇരിക്കും. മറ്റ് ആയിട്ടില്ല, രോമം വലുതായിട്ടില്ല. കാരണം നമ്മളെ ഈ സാധാ കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് ജനിച്ചത്, അത് ജനിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ അങ്കോറ ജനിച്ചത്. എന്നിട്ടും പക്ഷേ സൈസ് ഏകദേശം രണ്ടും ഒരേപോലെ ആയിട്ടുണ്ട്. അങ്കോറ പെട്ടെന്ന് വലുതാണ് ചെയ്യും, നല്ല സൈസിന് വ്യത്യാസമുണ്ട്. സാധാ മുയലിനെക്കാട്ടും കുറച്ചും കൂടെ സൈസ് വെക്കുകയും ചെയ്യും.
പിന്നെ ഇതിന് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്ത് ഫുഡ് കൊടുക്കണം? നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, എന്തും കഴിക്കും. പിന്നെ ബറോട്ട അങ്ങനെയൊക്കെയുള്ള മൈദ അങ്ങനെ ചേർന്നിട്ടുള്ള ആഹാരം കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ദഹിക്കാനൊക്കെ പാടായിരിക്കും. ബാക്കി എന്ത് വേണോ കഴിക്കും, നമുക്ക് ചോറോ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറോ അതല്ലാതെ എന്ത് വേണം കൊടുക്കാം. നമുക്ക് വെള്ളം, വെള്ളം തന്നെ നമുക്ക് കഞ്ഞോളം വേണമെങ്കിൽ കഞ്ഞോളം കൊടുക്കാം, അതല്ലെങ്കിൽ പച്ചവെള്ളം കൊടുക്കാം. എന്തൊരു കൊടുത്താലും ഇത് കുടിച്ചോളാം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതുമുള്ള ജീവികളല്ല. എന്ത് കൊടുത്തതിനും മഴ, അപ്പം വീട്ടിലുള്ള മുട്ടക്കോസോ അങ്ങനെ ക്യാരറ്റോ എന്ത് എന്ത് കൊടുത്താലും ആശാന്മാർ കഴിച്ചോളും. അവർക്കൊരു വിഷമവും പരിഭവമുള്ള കേസല്ല. കണ്ടേ, ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ കഴിച്ചു തുടങ്ങിയിട്ട്. നല്ല നല്ല പ്രോപ്പറായിട്ട് കഴിക്കാറായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, കടിച്ചു കുറച്ചൊക്കെ തിന്നോളൂ. നല്ല പേടിയുണ്ട് ഇവിടെ വീട്ടിൽ പണി, അങ്ങ് വെളിയിൽ പണി നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നല്ല പേടിയുണ്ട് ആശാന്മാർക്ക്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മുയലിൻ്റെ വീഡിയോ ഇട് ഇടുന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമേ പറ്റത്, കാരണം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇവർ തുക്കൂടെ വലുതാകുമ്പോഴേ അതിൻ്റെ കളറൊക്കെ അറിയാൻ പറ്റുള്ളൂ, കളർ കാര്യങ്ങൾ. അവർ എത്തുകൂടെയൊക്കെ വലുതായല്ലേ അതിൻ്റെ ഗ്രോത്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ഇടാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു ദിവസവും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ടാറ്റ പറയൂ. അപ്പോൾ ടാറ്റ. ഇത് കണ്ടോ, ഓണത്തിന് പുതിയ അത്തം ഇട്ടില്ലെന്ന് വേണ്ട.